നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കടല 1 കപ്പ്, അത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. 1 ഇടത്തരം സവോള അരിഞ്ഞു വെച്ചത്, 1 പിടി തേങ്ങാക്കൊത്ത്, 2 തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി 2 അല്ലി ചതച്ചത്, ഇഞ്ചി 1 ചെറിയ പീസ് ചതച്ചത്, 2 പിടി തേങ്ങ ചിരകിയത്, 4 ടീസ്പൂൺ തേങ്ങ വറുത്തത്, ഉപ്പ് ആവശ്യത്തിന്, മുളകുപൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 പീസ് കറുവാപ്പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ ഇവ വേറെ എടുത്തിട്ടുണ്ട്. ആദ്യം കടല വേവിച്ചെടുക്കണം. 1 പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പൊടികളുടെയും പകുതി തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് ഇവ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കുക. ചൂടായ എണ്ണയിലേക്ക് ആദ്യം ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളിയിട്ട് വഴറ്റുക. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ബാക്കി പൊടികൾ ഓരോന്നായി ഇട്ട് വഴറ്റിയെടുക്കണം. ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന കടല അതിലേക്കിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവിച്ചു വെച്ചിരിക്കുന്ന കടലക്കൂട്ട് ഇട്ട് കൊടുക്കുക. അത് പാകമാകുമ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂൺ തേങ്ങ വറുത്ത് വെച്ചത് അരച്ച് ചേർക്കുക. നന്നായി ഇളക്കി പാകപ്പെടുത്തുക. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കി കൊടുക്കുക. കടുക് വറുത്തിടാം. കടലക്കറി റെഡിയായിട്ടുണ്ട്. ഇത് പുട്ടിനും ചപ്പാത്തിക്കും വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്.